ഒടുവിൽ ഗാസയിൽ ഇസ്രയേലിനും കയ്യബദ്ധം പറ്റിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഹമാസ് ബന്ധികളായി പിടിച്ചുകൊണ്ടുപോയ 3 ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഹമാസുമായുള്ള സൈന്യത്തിന്റെ ഏറ്റുമുട്ടലിലാണ് 3 ബന്ധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് ഇസ്രയേലിന്റെ സ്ഥിരീകരണം. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് അന്വേഷിച്ചു വരികയാണെന്നാണ് സൈനിക വക്താവ് പറയുന്നത്. 3 ബന്ധികളുടെ ജീവൻ ഹമാസിന്റെ കയ്യിൽ അപകടത്തിലാണെന്നറിഞ്ഞ് അവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചെന്നും അതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം. കിബുത്സിൽ നിന്ന് ഹമാസ് ബന്ധിയായി പിടിച്ചുകൊണ്ടുപോയ യോട്ടം ഹൈൻ, സമീർ തൽക്ക, അലോൺ ഷെറിംസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു യോട്ടം ഹൈൻ. സമീർ മോട്ടോർ സൈക്ലിസ്റ്റും റൈഡറുമാണ്. ബാസ്കറ്റ്ബോൾ താരമായിരുന്നു അലോൺ. ഇവർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചതോടെ സൈന്യത്തിനെതിരെ ഇവരുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. സുതാര്യമായ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതേസമയം 3 പേരുടെയും മരണത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുശോചനം അർപ്പിച്ചു. ഒരാഴ്ച നീണ്ട വെടിനിർത്തലിനിടെ വനിതകളും കുട്ടികളും വിദേശികളുമായ 100 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ആകെ 240 ബന്ദികളെയാണ് ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയത്. ഇവരിൽ ചിലർ കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ ഹമാസ് അറിയിച്ചിരുന്നു. ഇപ്പോഴും 100-ലേറെ പേർ ബന്ദികളായി ഹമാസിന്റെ തടങ്കലിലുണ്ട്. ഇസ്രയേൽ കരയുദ്ധം കനപ്പിച്ചതോടെ സാധാരണക്കാരുടെ വേഷത്തിലാണ് ഹമാസ് ഭീകരർ ഇസ്രയേൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത്. ഇതോടെ ഇസ്രയേലി സൈന്യത്തിനും കനത്ത ആൾനാശം ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ട്. ഗാസയിൽ മരണസംഖ്യ 19,000 കടന്നിട്ടുമുണ്ട്. അതിലേറെ പേർ ഇസ്രയേലി ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ട് മരിച്ചതായും അനൗദ്യോഗിക കണക്കുകളുണ്ട്. കരയുദ്ധം കനക്കുകയാണ് ഗാസയിലെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഹമാസിനെ ഇല്ലാതാക്കാതെ ഈ യുദ്ധത്തിന് അവസാനമില്ലെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോവാവ് ഗലറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സള്ളിവനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇസ്രയേൽ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക ദൂതനായാണ് യോവാവ് ഗലാന്റ് ഇസ്രയേലിലെത്തി നെതന്യാഹുവിനെ കണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം നാൾക്കുനാൾ മോശമാവുകയാണെന്നും ഇങ്ങനെ പോയാൽ ഗാസയിൽ ആരും അവശേഷിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പുമായി പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് സ്റ്റെഹേക് രംഗത്തെത്തി. അമേരിക്ക ഇപ്പോൾ ഇടപെടണമെന്നും ഈ കൂട്ടക്കുരുതിക്ക് പരിഹാരം കാണണമെന്നുമാണ് പലസ്തീൻ പ്രധാനമന്ത്രിയുടെ ആവശ്യം. രമല്ലയിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് US പ്രതിനിധി ജേക്ക് സള്ളിവനെ കാണുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നത്. ഗാസയിൽ പലസ്തീൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തദ്ദേശീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നുണ്ട്. ഗാസയുടെ നിയന്ത്രണം 2007 ഹമാസ് പിടിച്ചെടുക്കും മുമ്പ് ഇവിടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നവരെ ഇതിനായി നിയോഗിക്കുന്നതിനെക്കുറിച്ച് മഹ്മൂദ് അബ്ബാസുമായി ജേക്ക് സള്ളിവൻ ചർച്ച നടത്തിയേക്കും. നിലവിലെ യുദ്ധം ഗാസയിലെ 80% സാധാരണക്കാരെയും ഭവനരഹിതരാക്കി എന്നതിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലെ നീക്കം. എന്നാൽ ഇപ്പോഴൊന്നും യുദ്ധം തീരില്ലെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇസ്രയേൽ. ഗാസയിലെ താവളങ്ങൾ ഹമാസ് 10 മുമ്പ് തയ്യാറാക്കിയതാണെന്നും അവയെല്ലാം തകർക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നുമാണ് യോവാവ് ഗലന്റ് പറയുന്നത്. യുദ്ധത്തിന്റെ വീര്യം കുറയ്ക്കാനും നെതന്യാഹു തയ്യാറല്ല. യുദ്ധം എത്ര കാലം നീളുമെന്ന ചോദ്യത്തിനും ഇസ്രയേൽ ഉത്തരം നൽകുന്നില്ല. ഇങ്ങനെ യുദ്ധം തുടർന്നാൽ പലസ്തീനികളുടെ പിന്തുണയും ഹമാസിന് നഷ്ടമാകുമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. അത്രമാത്രം വലിയ കെടുതികളാണ് യുദ്ധം മൂലം പലസ്തീനികൾ നേരിടുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ 44% പലസ്തീനികളും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് വ്യക്തമായിരിക്കുന്നു. സെപ്റ്റംബറിൽ ഇതേ സർവേയിൽ 32% പലസ്തീനികൾ മാത്രമാണ് ഹമാസിനെ അനുകൂലിച്ചിരുന്നത്. ഇത് കാണിക്കുന്നത് ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ പാളിപ്പോകുമോ എന്നാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നു. ഇസ്രയേലിൽ ഗാസ ഹമാസ് വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. യുദ്ധത്തിന് കാരണമായ 7 ഹമാസ് മിന്നലാക്രമണം ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ യുദ്ധത്തിൽ ഹമാസ് പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ഇസ്രയേലികളും. എന്തായാലും യുദ്ധം ഉടനെയൊന്നും തീരില്ല എന്നുറപ്പാണ്. അതിന്റെ സൂചനയായാണ് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് മുന്നേറാനുള്ള ഇസ്രയേലിന്റെ കടുത്ത നിലപാട്.